എല്ലാവർക്കും സ്നേഹവന്ദനം. മലങ്കരയുടെ പ്രകാശ ഗോപുരം, മോർ ബസേലിയോസ് പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവ. 1914 ജൂൺ 12 കശീശോ പുതുശ്ശേരിയിൽ ജോസഫിൻ്റെയും വടക്കൻ പറവൂരിലെ ഈരാലിൽ എലിസബത്തിൻ്റെയും മകനായി പൗലോസ് ജനിച്ചു. പി ജെ പൗലോസ് എന്ന നാമകരണം ചെയ്യപ്പെട്ട അദ്ദേഹം ചെറായി രാമവർമ്മ ഹൈസ്കൂളിൽ സെക്കൻഡറി വിദ്യാഭ്യാസം പൂർത്തിയാക്കി. കോട്ടയം CMS കോളേജിലും ആലുവ യൂണിയൻ ക്രിസ്ത്യൻ കോളേജിലും കോളേജ് വിദ്യാഭ്യാസം പൂർത്തീകരിച്ച് മഞ്ഞരിക്കരയിൽ റമ്പാൻ അബ്ദുൽ അഹദിൻ്റെ കീഴിൽ സുറിയാനി പഠനം ആരംഭിച്ചു. 1934 മോർ യൂലിയോസ് തിരുമേനി അദ്ദേഹത്തെ ഷമ്മാശനായിട്ടും 1938 കശീശയായിട്ടും നിയമിക്കുകയുണ്ടായി. 1952 October 19 സിറിയയിലെ ഓംസിൽ വെച്ച് പരിശുദ്ധ പാത്രിക്കീസ് ഇഗ്നാത്യോസ് അപ്രേം ഒന്നാമൻ ബാവ പൗലോസ് പി ജെയെ മോർ പീലക്സിനോസ് എന്ന പേരിൽ നിയമിക്കുകയുണ്ടായി. 1975 September 7 പരിശുദ്ധ ഇഗ്നാത്യോസ് യാക്കോബ് മൂന്നാമൻ പാത്രിക്കീസ് ബാവ മോർ ബസേലിയോസ് പൗലോസ് ദ്വിതീയൻ എന്ന പേരിൽ മലങ്കരയുടെ കാതോലിക്കായി അവിയുന്ന തിരുമേനിയെ നിയമിക്കുകയുണ്ടായി. 1980 September 14 അദ്ദേഹം ബാഗ്ദാദിലെ ആർച്ച് ബിഷപ്പ് ഇഗ്നാത്യോസ് സാക്ക ഒന്നാമനെ അന്ത്യോക്യയിലെ സുറിയാനി ഓർത്തഡോക്സ് പാത്രിക്കീസായി വാഴിച്ചു. അന്ത്യോക്യ പാത്രിക്കീസിൻ്റെ സുദീർഘമായ ചരിത്രത്തിൽ ഇതാദ്യമായാണ് ഒരു പാത്രിക്കീസിൻ്റെ മെത്രാഭിഷേകത്തിന് മലങ്കരയിൽ നിന്നുള്ള ഒരു ബിഷപ്പ് മുഖ്യ കാർമ്മികത്വം വഹിച്ചത്. ഏകദേശം 44 മലങ്കര സഭയിൽ മെത്രാപ്പോലിത്തയായും 21 കിഴക്കിൻ്റെ കാതോലിക്കയായും സേവനം അനുഷ്ഠിച്ച അഭിവന്യ തിരുമേനി 1996 September 1 ഞായറാഴ്ച 83 വയസ്സിൽ സ്വർഗീയ ഗായക സംഘത്തിൽ ചേർന്നു. എറണാകുളം ജില്ലയിൽ പുത്തുംക്രൂശിന് സമീപത്തുള്ള മലയക്രൂശ് ദയറായി കബറടങ്ങുകയുണ്ടായി. ബാവ തിരുമേനി ദൈവശാസ്ത്രത്തിലും സുറിയാനിയിലും മികച്ച പണ്ഡിതനും സുറിയാനി, ഇംഗ്ലീഷ്, മലയാളം എന്നിവയിൽ ആകർഷകമായ പ്രഭാഷകനുമായിരുന്നു. ബാവ തിരുമേനി ഒരു യഥാർത്ഥ പ്രകൃതി സ്നേഹി കൂടിയായിരുന്നു. ഈ മഹത്തായ ദർശകൻ്റെ വിനയവും ആതിഥ്യ മര്യാദയും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം സന്ദർശിച്ച എല്ലാവർക്കും അനുഭവപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ഉദാത്തവും മാതൃകപരവുമായ ജീവിതം തലമുറകൾക്ക് പ്രചോദനത്തിൻ്റെ ശാശ്വത സ്രോതസ്സായിരിക്കും. പരിശുദ്ധ ബാവ തിരുമേനി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.